മായാമാളവ ഗൗളരാഗ ഇസ് ദ വൺ ഓഫ് ദ മെയിൻ രാഗ യൂസ്ഡ് ഇൻ കർണാട്ടിക് മ്യൂസിക്. പുരന്ദരദാസ മെയ്ഡ് ഓൾ എക്സസൈസസ് ഇൻ കർണാട്ടിക് മ്യൂസിക് ഇൻ മായാമാളവ ഗൗള രാഗ. ഇറ്റ് ഇസ് എ ഫേമസ് രാഗ. ഇറ്റ് ഇസ് യൂസ് ഫോർ ടു മേക്ക് ഓൾ എക്സസൈസസ് one who practices in vocal and as well as in instrumental. They can play all these things, the basic exercises which should do in Mayamala Gola Raga. One who practices Mayamala Gola Raga in vocal, they can make wonderful music capability. We can increase our capability of singing raga and everything, anything we can sing. That is the main effects or the main thing that we can do. Mayamalavugoda ragam Purandaradasarana chittapadithittullathu adu 15th melakartha ragamaanu. Melakartha ragangalil ഈ 15th മേളകർത്ത രാഗം മായമാളവുകളുടെ രാഗം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിരുന്നാൽ, ഇതിനെക്കുറിച്ച് പൊതുവായിട്ട് തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ഗായകൻ പോലും തെറ്റായിട്ടുള്ളൊരു അഭിപ്രായം പറയുന്നതായിട്ട് ഞാൻ ഇടയ്ക്ക് കേട്ടു. അതായത് മായമാളവുകളുടെ രാഗം പുരന്ദരദാസൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള ദൂരം, ഓരോ സ്വരങ്ങളും തമ്മിലുള്ള ദൂരം ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്നാണ്. അത് തെറ്റാണ്. ഇതിനകത്താണ് പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ശാസ്ത്രീയ സംഗീതത്തിൽ ഈ ഒരു രാഗത്തിനകത്താണ് മൂന്ന് തരം ഇൻ്റർവെൽസ് ഉള്ളത്. ഇതാ ഇപ്പോൾ നോക്കി തരുന്നത് സാമുതിര രീവര അരനോട്ട്, രീമുതല് ഗാവര ഒന്നര നോട്ട്, ഗാമുതല് മാവര അരനോട്ട്, മാമുതല് പാവര ഒരു നോട്ട്. അങ്ങനെ പിന്നെ അത് ആവർത്തിക്കുകയാണ്, രണ്ട് പ്രാവശ്യം ആവർത്തിക്കുകയാണ് ഇതിങ്ങനെ. അതുകൊണ്ട് ഈ രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഈ രാഗം രണ്ട് കട്ടയിൽ നമ്മൾ പാടിത്തരുന്ന, ഒരു കട്ടയിൽ രണ്ട് ഘട്ടം, മൂന്ന് ഘട്ടം, നാല് കട്ടയിൽ പാടിത്തരുന്ന ഏകദേശം എല്ലാ സ്വരസ്ഥാനങ്ങളും നമ്മൾ ടച്ച് ചെയ്യും. അപ്പൊ സ്വരസ്ഥാനങ്ങളെല്ലാം ടച്ച് ചെയ്ത് കഴിയുമ്പോൾ പാട്ട് പാടാനായിട്ട്, വോക്കലായിട്ട് പാടാനായിട്ടൊക്കെ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു രാഗം പുരന്ദരദാസൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കതുകൊണ്ട് ഈ രാഗത്തിൽ നമുക്ക് ഒരു ആലാപനം കേൾക്കാം, ഒരു രാഗവിസ്താരം നമുക്ക് കേൾക്കാം. മാളവ ഗൗള രാഗം. Thank you.
Mm-hmm.